പതി മറ്റൊരു ഓൺഗോയിങ് ഡ്രാമയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ റിലീസായ വണ്ടർഫുൾ വേൾഡ് എന്ന ഒരു കഥയാണ് നമ്മൾ ഇന്ന് മുതൽ കാണാൻ പോകുന്നത് മൂവി മാനിയ പ്ലസ് തന്നെ നമ്മുടെ ചാനലിൽ ഇത് ഓൺഗോയിങ് ഡ്രാമ ആയതുകൊണ്ട് തന്നെ എല്ലാ എപ്പിസോഡുകളും റിലീസ് റിലീസായിട്ടില്ല റിലീസ് ആയ എപ്പിസോഡ്സ് ഞാൻ നിങ്ങളിലേക്ക് ഓരോ എപ്പിസോഡുകളായി നമ്മുടെ ചാനലിലൂടെ എത്തിക്കാം അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് എടുക്കാം അതിനു മുന്നേ ഈ ഒരു എപ്പിസോഡ്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ മിസ്സാക്കാതെ കാണാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ ഓൺഗോയിങ് ഡ്രാമയാണ് പല പ്രശ്നങ്ങളും ഇതിനെ നേരിടാനായി ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോസ് മുടങ്ങാതെ നമുക്കിടാനുള്ള പ്രചോദനം നൽകാനായി ദയവ് ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തു ഒപ്പം തന്നെ ഇത് ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാനായി നിങ്ങൾക്ക് ഡ്രാമാസ് കാണാൻ ഇഷ്ടമുണ്ടെന്ന് അറിയാവുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഒപ്പം കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വാട്സ്ആപ്പ് ചാനലിലും കൂടി ഒന്ന് ജോയിൻ കഥ തുടങ്ങുന്നത് നമ്മുടെ കഥയിലെ രണ്ട് പ്രധാന കഥാപാത്രങ്ങളെ കാണിച്ചുകൊണ്ടാണ് ഒന്ന് നമ്മുടെ കഥാനായികയായ യുൻസു രണ്ടാമത്തേത് നമ്മുടെ കഥാനായികനായ സിയോൺ യൂൾ സിയോണിയൂളിനെ നമുക്ക് യൂൾ എന്ന് വിളിക്കാം ഇവർ രണ്ടുപേരും ഒരേ റോഡിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയം രണ്ടുപേരും പരസ്പരം കാണുന്നുണ്ട് ഈ ഒരു സമയം രണ്ടുപേരും അവരുടെ പാസ്റ്റിൽ നടന്ന എന്തോ ഒരു കാര്യത്തിലേക്ക് പെട്ടെന്ന് അവരുടെ ശ്രദ്ധ തെറ്റുന്നു യൂൾ ആകട്ടെ പെട്ടെന്ന് തന്നെ എന്തോ കാര്യം കൊണ്ട് അവന് യുസുവിനോട് നല്ല ദേഷ്യമുള്ളത് കൊണ്ട് തന്നെ ആകെ പാട ദേഷ്യത്തിൽ കാർ വളരെ സ്പീഡിൽ യുൻസുക്ഷമാക്കി ഓടിക്കുന്നതായും അടുത്തതായി എന്ത് സംഭവിച്ചു എന്നറിയില്ല പെട്ടെന്ന് ഒരു ആക്സിഡന്റിന്റെ ഒച്ച കേൾപ്പിച്ചുകൊണ്ടും ആ ഒരു സമയം എന്താണ് സംഭവിച്ചത് എന്നത് വളരെ സസ്പെൻസ്ഫുൾ ആയി നിർത്തിക്കൊണ്ട് പിന്നീട് നമ്മൾ പോകുന്നത് ഒരു ഫ്ലാഷ് ബാക്കിലേക്കാണ് അങ്ങനെ പരസ്പരം റോഡിൽ വെച്ച് കണ്ടു മാത്രം പാസ്റ്റിലെ ഒരു കാര്യം ആലോചിച്ച അത്രയും ദേഷ്യം പിടിച്ച് അവൻ അങ്ങനെ റിയാക്ട് ചെയ്യാൻ മാത്രം എന്താണ് അവിടെ സംഭവിച്ചത് എന്തായിരുന്നു അവർക്കിടയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ ആക്സിഡന്റ് നടന്നു എന്നതൊക്കെ അറിയാനായിട്ടാണ് ഈ കുഞ്ഞ് അല്ലല്ല കുറച്ച് വലിയ ഫ്ലാഷ് ബാക്കിലേക്ക് തന്നെ നമ്മൾ പോകുന്നത് രണ്ടായിരത്തി പതിനഞ്ചാണ് കാലഘട്ടം അന്ന് യുൻസു ലൈഫിൽ ഒരുപാട് സന്തോഷിച്ച ഒരു ദിവസമായിരുന്നു കാരണം നാല് തവണ ഗർഭിണിയായി കുഞ്ഞിന് ജന്മം നൽകാൻ സാധിക്കാതെ ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ട വേദനയിൽ കഴിഞ്ഞിരുന്ന യുണിസോന് അഞ്ചാം തവണ ഒരു ഒരാൺകുഞ്ഞിന് ജന്മം നൽകാനായി സാധിച്ചു അത് യുൻസുവിന്റെയും ഹസ്ബൻഡിന്റെയും ലൈഫില് വലിയൊരു സന്തോഷമായിരുന്നു ഹസ്ബൻഡിന്റെ പേര് കങ്ങന്നാണ് അങ്ങനെ അതിനുശേഷം യുൻസുവിന് അവരുടെ ബിസിനസ്സിൽ നടത്തുന്ന എക്സലൻസിന്റെ പേരിൽ മികച്ച ഒരു അവാർഡും നേടാനായി സാധിക്കുന്നു ആ അവാർഡ് തന്നെ ആ നാട്ടിൽ അങ്ങനെ ലേഡി ബിസിനസ് ഓണ്ടർപ്രണേഴ്സിന് ലഭിക്കാത്ത ഒരു അവാർഡായിരുന്നു അതുകൊണ്ട് തന്നെ അത് നേടിയെടുത്തത് യുൻസുവിനെ സംബന്ധിച്ച് ലൈഫില് ഭയങ്കര ഒരു സന്തോഷായിരുന്നു ആ സന്തോഷം യുൻസു യുൻസുവിന്റെ ഹസ്ബൻഡിന്റെയും കുഞ്ഞിന്റെയും കൂടെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നു ഹസ്ബൻഡ് അവൾക്ക് റിംഗ് ഒക്കെ ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ വളരെ രസകരമായി സന്തോഷകരമായി യുൻസു തന്റെ ലൈഫ് കുഞ്ഞിന്റെയും ഹസ്ബൻഡിന്റെയും കൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നമ്മളിപ്പോ കാണുന്നത് അങ്ങനെ പിന്നീട് തന്റെ മാനേജറിന്റെ കൂടെ എയർപോർട്ടിലേക്ക് പോവുകയാണ് യുൻസു ഒരു ഇന്റർനാഷണൽ ട്രിപ്പിന് വേണ്ടി മാനേജർ യുൺസുവിനെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നു ഈ മാനേജർ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടും കൂടിയാണെന്ന് പറയാം വളരെ കെയറിംഗ് ആയിട്ടാണ് യുൻസു പുള്ളിക്കാരിയോട് പെരുമാറുന്നത് അങ്ങനെ യുൻസോ ഈ യാത്ര പുറപ്പെടുന്ന ഇതേ സമയം കങ്കട്ടെ റൂമിലിരുന്ന് ഒരു ന്യൂസ് കാണാനാണ് ആ ഒരു ടൈം കങ് ഒരു റിപ്പോർട്ടറായി ഒരു മീഡിയ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയായിരുന്നു പക്ഷെ കങ്ങ് വളരെ സ്ട്രേറ്റ് ആയ ഒരു റിപ്പോർട്ടറായിരുന്നു കറക്റ്റ് ന്യൂസ് കറക്റ്റായി ജനങ്ങളിലേക്ക് എത്തിക്കണം അല്ലാതെ മീഡിയക്കാർ ആവശ്യപ്പെടുന്ന കണക്ക് കാര്യങ്ങൾ വളച്ചൊടിച്ച് അല്ലെങ്കിൽ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ആളുകൾക്കെതിരെയുള്ള ന്യൂസുകൾ പൊളിറ്റീഷ്യൻസിനെതിരെ സെലിബ്രിറ്റീസിനെതിരെയുള്ള ന്യൂസുകൾ പുറത്തുവിടാതെ അങ്ങനെയൊന്നും മറച്ചുപിടിക്കാനായി തയ്യാറാവാതെ തന്റെ എത്തിക്സുമായി ഈ കമ്പനിയുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകും ില്ല എന്ന് തോന്നുമ്പോൾ അവിടെ നിന്ന് ജോലി രാജിവെച്ച ഒരാളും കൂടിയാണ് കങ്ങ് അങ്ങനെ ആ ഒരു റിലേറ്റഡ് ആയ ന്യൂസ് കങ്ങ് ഇപ്പോ ഫോണിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതായത് കങ്ങിനെ തന്നെ നിന്ന് പിരിച്ചുവിടാൻ കാരണമായ ഒരു ന്യൂസ് അതിൽ കങ്ങ് ഒരു റിപ്പോർട്ടറാണ് അല്ലെങ്കിൽ അയക്കൊരു തനി ഐഡന്റിറ്റി ഉണ്ട് എന്ന രീതിയിൽ പറ്റി മീഡിയയിൽ പറയാതെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രശസ്ത ബിസിനസ്സുകാരിയായ യുസുവിന്റെ ഹസ്ബൻഡ് എന്ന രീതിയിലാണ് പറയുന്നത് അതൊക്കെ കങ്ങ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം ഇപ്പോഴല്ല കങ്ങ് ജോലി രാജിവെച്ചത് കങ്ങ് ആ ജോലി രാജിവെച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്നത് രണ്ടായിരത്തി പതിനഞ്ചാണ് ഈ ഒരു സമയം ആ ഒരു പഴയ ന്യൂസ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ് ായിരുന്നു കങ് കങ് ആ ഒരു രാജിവെപ്പിന് ശേഷം പിന്നെ ഫുൾ ടീം വീട്ടിൽ വൈഫ് ബിസി ആയി ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ കുഞ്ഞിന്റെ കാര്യം നോക്കുകയാണ് ഒരു ഹൗസ് ഹസ്ബൻഡായി പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോയി ആ സമയം കങ്ങിന്റെ അടുത്ത് വന്ന് അവരുടെ മകനായ ഗൺ ഇരുന്ന് സംസാരിക്കുന്നു ഗൺ അപ്പോഴേക്കും ആള് കുറച്ച് വളർന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഈ എടുത്ത് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചില് നമ്മൾ കണ്ടത് യുൺസുവിന്റെ ലൈഫ് എത്രത്തോളം ബെറ്റർ ആയിരുന്നു എന്നതാണ് അതായത് മുന്നേ മിസ്കാരേജിലൂടെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട് പിന്നെ ബിസിനസ്സിൽ മാത്രം മുന്നേറി വരാൻ കഴിയാഞ്ഞ അവൾക്ക് രണ്ടായിരത്തി പതിനഞ്ചായപ്പോഴേക്കും കുഞ്ഞൊക്കെ ജനിച്ച് കുഞ്ഞു ആൾ ഇത്തിരി വലുതായിട്ടുണ്ടായിരുന്നു ഇവിടത്തെ ആ സമയത്താണ് ഈ ഒരു അവാർഡും കിട്ടി കാര്യങ്ങൾ അങ്ങനെ ബെറ്റർ ആയത് അവാർഡ് കിട്ടിയതിന്റെ സെലിബ്രേഷനിൽ തന്നെ നമ്മൾ കണ്ടിരുന്നല്ലോ ഈ പയ്യൻ കുറച്ച് വല്ലതായിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചെന്ന് അല്ലെ പിന്നെ നിങ്ങൾ ജനിക്കില്ലേ കുഞ്ഞ് ജനിച്ചു എന്ന് പറഞ്ഞിട്ട് എന്ത് ഇത്രയും വലുതായി എന്ന് കാണിച്ചെന്ന് അത് ക്ലിയർ ആക്കാൻ ഈ പറഞ്ഞാണ് എന്തായാലും കുഞ്ഞ് അടുത്ത് വന്നിരുന്ന് സംസാരിക്കുമ്പോഴാണ് കങ്ങിന് മനസ്സിലാവുന്നത് മകന് ഉണ്ടെന്ന് വേഗം തന്നെ പനിയുടെ മരുന്ന് തപ്പുമ്പോൾ വെച്ചിരുന്നെടുത്തത് കാണുന്നില്ല ഉടനെ തന്നെ യുൻസുവിനെ ഫോൺ ചെയ്ത് പനിയുടെ മരുന്ന് അവിടെ വെച്ചേ എന്ന് തിരക്കുമ്പോ എന്ത് പറ്റി എന്താ പ്രശ്നമെന്ന് യുൻസു ചോദിക്കുന്ന കണ്ണിന് ചെറിയ പനി ഉണ്ടെന്ന് കങ്ങ് പറയുമ്പോ യുസുനാകെ ടെൻഷനാകുന്നു യുൺസു മരുന്നിന്റെ കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് എങ്ങനെയുണ്ടോ മരുന്ന് കൊടുത്തിട്ട് ബെറ്റർ ആയോ എന്നൊക്കെ അറിയാനായി ഫോൺ ചെയ്യുമ്പോൾ കങ്ങ് ഫോൺ എടുക്കുന്നില്ല അമ്മയും ഫോൺ ടെൻഷൻ ആവുന്ന യുൻസു വേഗം തന്നെ പോകാനിരുന്ന ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് വീട്ടിലേക്ക് വരുന്നു എത്തുമ്പോഴേ ഗാർഡൻ ഏരിയയിൽ ഇരുന്ന് കളിക്കുന്ന ഗണ്ണിനെ കാണുമ്പോഴാണ് യുൻസുന് സമാധാനാവുന്നത് അവൻ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട് ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ലാന്ന് യുൺസു തിരിച്ചറിയുന്നു അച്ഛൻ എന്നെ നല്ല കെയറോട് കൂടി നോക്കി ഇപ്പൊ ഞാൻ നോക്കിയെന്നെല്ലാം ഗണ്ണ് സംസാരിക്കുന്നു ഗണ്ണ് അല്ലേ തന്നെ പലപ്പോഴും സംസാരിക്കുമ്പോൾ അമ്മേക്കാൾ ഏറെ അവന് താല്പര്യം അച്ഛനോടാണെന്ന രീതിയിലാണ് പറയുന്നത് അമ്മേക്കാൾ കൂൾ അച്ഛനാണ് അച്ഛനാണ് ലോകത്ത് ഏറ്റവും ബെസ്റ്റ് അച്ഛൻ എന്നൊക്കെയാണ് അവൻ സംസാരിക്കുന്നത് എന്തായാലും വളരെ സമാധാനത്തിൽ യുൻസു നേരെ വീട്ടിനകത്തേക്ക് ചെല്ലുമ്പോൾ ഹസ്ബൻഡ് എന്തോ ഒന്നും മറക്കുന്നത് പോലെ പെട്ടെന്ന് ആ നിൽപ്പും ഒളിപ്പിച്ചു വെക്കുന്നതൊക്കെ കണ്ട് യുൻസുരം തോന്നുന്നുണ്ട് എന്ത് പറ്റി എന്താണെന്ന് യുൻസു ചോദിക്കുമ്പോ കങ്ങ് കയ്യിലിരിക്കുന്ന മരുന്ന് കാണിക്കുന്നു കാണിക്കേണ്ടി വന്നത് കൊണ്ട് കാണിച്ചതാണ് അത് വാങ്ങിച്ചു യുൻസു നോക്കുമ്പോൾ ഇത് ഡിപ്രഷന് കഴിക്കുന്ന മരുന്നാണെന്ന് മനസ്സിലാവുന്നു ഇത് നീ കഴിക്കുന്നുണ്ടോ എന്ത് പറ്റി എപ്പോ തൊട്ട് ഇത് കഴിക്കാൻ തുടങ്ങിയത് എന്നെല്ലാം ചോദിക്കുമ്പോ എന്റെ ജോലി നഷ്ടപ്പെട്ട ആ ഒരു സമയം തൊട്ട് ഞാനിത് കഴിക്കുന്നുണ്ടെന്ന് അങ്ങ് തുറന്ന് പറയുമ്പോഴാണ് ജോലി നഷ്ടപ്പെട്ട് ഇങ്ങനെ വീടോടു ഇരിക്കേണ്ടി വന്ന തന്റെ ഹസ്ബൻഡ് പുറമേ നിന്ന് കാണുന്ന പോലെ അത്ര ഹാപ്പി ആയിരുന്നില്ല പുള്ളിക്കാരൻ ഡിപ്രഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അതിന്റെ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു എന്നത് യുൺസു മനസ്സിലാക്കുന്നത് വല്ലാതെ വിഷമം വരുന്ന യുൺസുക്ക് അങ്ങനെ കെട്ടിപ്പിടിച്ച് ഇത്രയും നാളെ നീ ഇങ്ങനെ ഒരു പ്രശ്നം സഹിച്ച് ജീവിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ലല്ലോ ഞാൻ നിന്റെ കൂടെ നിന്ന് ഒന്നും ചെയ്തു തന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു അവളാകെ സങ്കടപ്പെടുമ്പോ ഏ അതൊന്നും സാറില്ല നീ മനപൂർവ്വം മനസ്സിലാക്കാതെ വേണ്ടി കണ്ണടച്ചിരുന്നതല്ലല്ലോ ഞാനായിട്ട് എന്നോടൊന്നും പറയാതിരുന്നതല്ലേ അതൊന്നും കുഴപ്പമില്ലാന്ന് കങ്ങ് യുൻസുനെ സമാധാനിപ്പിക്കുന്നു അങ്ങനെ ഇവരിവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പട്ടി വല്ലാതെ കുറയ്ക്കുന്ന ശബ്ദം ചെന്നു നോക്കുമ്പോൾ ഗാർഡൻ ഏരിയയിലേക്ക് കളിച്ചുകൊണ്ടിരുന്ന അവരുടെ മകൻ ഗണ്ണിനെ കാണാനില്ല ഗേറ്റും തുറന്നു കിടക്കാണ് മുന്നിങ്ങോട്ടേക്ക് ധൃതിയിൽ വന്ന സമയം യുൻസു ഗേറ്റ് അടയ്ക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു വെപ്രാളത്തിൽ അവിടെ എല്ലാം തെരഞ്ഞു നോക്കുമ്പോൾ അവിടെ ഇങ്ങും ഇല്ല ഗേറ്റിന്റെ വെളിയിലായി സ്ട്രീറ്റിൽ ഗണ്ണിട്ടിരുന്ന ചെരുപ്പ് അതും ഒരു ചെരുപ്പ് മാത്രം അഴിഞ്ഞു കിടക്കുന്നതും കാണുന്നു എന്ത് ചെയ്യണോന്നറിയാതെ അവിടെ എല്ലാം തന്നെ പ്പി നടക്കാണ് അങ്ങനെ പിന്നീടാണ് ഒരു ആക്സിഡന്റിൽ പെട്ട രീതിയിൽ റോഡിൽ കിടക്കുന്ന ഗണ്ണിനെ കണ്ടെത്തുന്നത് വീഗം തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ് അങ്ങനെ കുഞ്ഞിനെ അകത്ത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയം എന്ത് ചെയ്യണം പറയണമെന്നറിയാതെ അകത്തകർന്നിരിക്കുകയായിരുന്നു യുൺസൂന്റെ അശ്രദ്ധ ആ ഒരു ഗേറ്റ് തുറന്നിട്ട ആ ഒരു തെറ്റ് അതാണ് ഇത്രയും വലിയ അപകടത്തിലേക്ക് തന്റെ മകനെ കൊണ്ടുവന്ന് എത്തിച്ചത് ഒന്ന് ആലോചിച്ച് നാല് കുഞ്ഞുങ്ങള് നാല് തവണ പ്രഗ്നന്റ് ആയി അതൊക്കെ നഷ്ടപ്പെട്ട് അവസാനം ആറ്റുനോറ്റ് കാത്തിരുന്ന് കിട്ടിയ ആ ഒരു കുഞ്ഞ് തന്റെ അശ്രദ്ധ ൂലം ഇങ്ങനൊരവസ്ഥയിലായി എന്നത് ഒരു അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല അല്ലെങ്കിലേ സഹിക്കാൻ പറ്റില്ല അപ്പൊ തന്റെ കയ്യിൽ നിന്നും കൂടി ഒരു തെറ്റ് പറ്റി എന്നതിങ്ങനെ ഊർക്കുമ്പോ തന്നെ എന്ത് ചെയ്യണമെന്നറിയില്ല വട്ടുപിടിക്കുന്ന പോലെയൊക്കെ യുസൂറിന് തോന്നുന്നുണ്ട് ആ സമയത്തെല്ലാം ഹസ്ബൻഡ് കൂടെ നിന്ന് സമാധാനിപ്പിക്കാനും നോക്കുന്നു ഈ സമയം അവിടേക്ക് യുൻസുന്റെ മാനേജറായ യൂറിയും അമ്മയും വരുന്നു അമ്മ യുൻസുന്റെ അമ്മയാണ് മുന്നേ ഈ അമ്മയെ ഫോൺ വിളിച്ചിട്ടാണ് കിട്ടാതിരുന്നത് എന്തായാലും അവരും എത്തി യുൻസുറിനെ സമാധാനിപ്പിക്കുന്നു എല്ലാവരും വളരെ പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുമ്പോൾ ഡോക്ടർ എത്തി പറയുന്നത് ഇനിയൊന്നും ചെയ്യാനില്ല ാണ് അത് കേൾക്കുന്നവരെല്ലാം തകരുന്നു യുൻസു ആകെ സ്തംഭിച്ചിരിക്കുകയാണ് ഹസ്ബൻഡ് ഡോക്ടറിന്റെ കാല് പിടിച്ച് കറിയുന്നുണ്ട് ഡോക്ടർ പ്ലീസ് എന്റെ കുഞ്ഞിനെ രക്ഷിക്കണം ഞങ്ങൾക്ക് അവനെ വേണമെന്നല്ല പക്ഷെ എന്ത് ചെയ്യാനാണ് രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ തീർച്ചയായും ശ്രമിച്ചു പക്ഷെ ഒന്നും തന്നെ ചെയ്യാനില്ല അങ്ങനെ പൊട്ടിക്കറിഞ്ഞിരിക്കുന്ന യുൻസുവിന്റെ അടുത്തേക്ക് ചെന്ന അമ്മ നമുക്ക് അവനോട് വിട പറയേണ്ട സമയമായി വളരെ സങ്കടമാണെങ്കിലും അതിപ്പോ അക്സെപ്റ്റ് ചെയ്തല്ലേ സാധിക്കൂ നീ അവന്റെ അടുത്ത് പോയി അവനെ കണ്ട് അവന്റെ അടുത്ത് യാത്ര പറയണം നിനക്കിപ്പോ അതാണ് അവനോട് ചെയ്യാൻ പറ്റുന്നതെന്നല്ല യുൻസുനോട് അമ്മ പറയുമ്പോ വളരെ ഇമോഷണൽ ആവുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ ചെയ്യാനില്ല അങ്ങനെ ഹോസ്പിറ്റലിൽ പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ ആ കുഞ്ഞു ജീവൻ വിട പറയാണ് പിന്നീട് ആ കുഞ്ഞുമോന്റെ സംസ്കാരം നടക്കുന്നത് നമുക്ക് കാണാം പറ്റും അപ്പോഴെല്ലാം തന്നെ യുൺസു തകർന്ന് പൊട്ടിക്കറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു കണ്ടു നിന്നവർക്കൊക്കെ വളരെ വളരെ വേദനാജനകമായ ഒരു കാഴ്ചയായിരുന്നു ആയിരുന്നു ആറ്റുനോറ്റ് കിട്ടിയ കുഞ്ഞിനെ വിട ആ ഒരു കാഴ്ച കുഞ്ഞിന്റെ ചിതാഭസ്മം പോലും വിട്ടുകൊടുക്കാതെ കെട്ടിപ്പിടിച്ചിരുന്ന യുൺസു കറിഞ്ഞു തീർക്കുന്നുണ്ട് അങ്ങനെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം വീടിന്റെ അവിടെ എത്തുമ്പോൾ കുഞ്ഞിനെ ആക്സിഡന്റ് പറ്റിയ ആ റോഡിലിരുന്നു അവൾ റയുന്നു അതൊക്കെ വലിയ വാർത്തയായി ഇത്രയും വലിയ അവാർഡ് വാങ്ങിച്ച ബിസിനസ്സുകാരിയുടെ ഏകമകൻ കാർ ആക്സിഡന്റിൽ മരണപ്പെട്ടു എന്ന രീതിയിൽ ന്യൂസിലൊക്കെ വലിയ വാർത്തയായി ഒക്കെ വരുന്നുണ്ട് അന്ന് കാർ ഓടിച്ച് അപകടം വരുത്തിയ ആളിനെ പിടികൂടുന്നു ആളാകട്ടെ കുഞ്ഞിനെ അപകടത്തിലാക്കിയ ശേഷം ഒന്ന് രക്ഷപ്പെടുത്താനായി ഒരു മനുഷ്യത്വത്തിന്റെ പേരിൽ ശരി അബദ്ധം പറ്റി വണ്ടി ഇടിച്ചു എന്നാലും ഒരു ആ ഒരു തെറ്റു തീരുത്ത എന്നാൽ ഒരു മനുഷ്യത്വം പോലും ഇല്ലാതെ കുഞ്ഞിനെ ഒന്ന് ഹോസ്പിറ്റലിലെ ചികിത്സയ്ക്ക് പോലും എത്തിക്കാതെ അവനെ റോഡിൽ ഉപേക്ഷിച്ച് പോയതുകൊണ്ടല്ലേ ആ കുഞ്ഞിന് ഈ ലോകത്തോട് വിട പറഞ്ഞത് അയാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതും നമുക്ക് ന്യൂസിൽ കാണാം അങ്ങനെ അതിന്റെ കേസ് കോടതിയിൽ നടക്കുന്നതാണ് നമ്മൾ കാണുന്നത് പ്രതിയുടെ വക്കീലാകട്ടെ കുഞ്ഞിനെ അയാൾ മനപൂർവ്വം ഇടിച്ചിട്ടതല്ലെന്നും ഇടിച്ച ശേഷം കുഞ്ഞിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായി കാറിൽ കൊണ്ടുപോയിരുന്നെന്നും പക്ഷെ കുഞ്ഞ് ശ്വസിക്കുന്നില്ല മരിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ ടെൻഷൻ കാരണം റോഡിൽ ഉപേക്ഷിച്ച് പോയതാണെന്നും ഒക്കെ പറയുന്നുണ്ട് സംഭവം ശരിയാണ് അപകടം പറ്റിയ സ്ഥലത്ത് നിന്ന് കാറിൽ എടുത്തു കൊണ്ടുപോയിരുന്നു പക്ഷെ മരിച്ചിട്ട് റോഡിൽ ഉപേക്ഷിച്ചു നമുക്ക് ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല അയാൾ മിക്കവാറും അവിടെ കിടന്നാൽ പെട്ടെന്ന് തന്നെ പിടിക്കപ്പെടാൻ ചാൻസ് ഉണ്ടെന്ന് കരുതി ആൾ ഒഴിഞ്ഞ ഒരു ഭാഗത്തേക്ക് കൊണ്ടു ാണ് ചാൻസ് പക്ഷെ പ്രതിഭാഗം വക്കീൽ ഇങ്ങനെയാണ് വാദിക്കുന്നത് കൂടാതെ യുൺസുവിനോടും അവർ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ അന്ന് സംഭവം നടക്കുന്ന സമയം വീട്ടിലുണ്ടായിരുന്നോ ഇല്ലയോ എന്ന് ഞാൻ ഇങ്ങനെ ഒരു ആവശ്യത്തിന് പോയി പക്ഷെ മടങ്ങി വന്നു എന്ന് യുസു പറയുമ്പോൾ കുഞ്ഞിന് അന്ന് പനി ഉണ്ടായിരുന്നല്ലേ പിന്നെ എന്തിനാണ് നിങ്ങൾ ജോലിക്ക് പോയെന്ന് വക്കീല് ചോദിക്കുമ്പോൾ ഞാൻ പോകുമ്പോ കുഞ്ഞിന് കുഴപ്പമില്ലായിരുന്നോ പക്ഷെ പനിയാണെന്ന് അറിഞ്ഞ് ഞാൻ ഉടനെ തന്നെ തിരിച്ചു വന്നിരുന്നു എന്ന് യുൺസു പറയുന്നു നിങ്ങൾ ഗേറ്റിന്റെ ലോക്ക് ഇട്ടിരുന്നു എന്ന ചോദ്യത്തിന് ഒരു നിമിഷം ആലോചിച്ച ശേഷം എനിക്ക് ഓർമ്മയില്ല എന്നാണ് യുസു മറുപടി പറയുന്നത് അങ്ങനെ അന്നത്തെ ത്തിനൊക്കെ ശേഷം കേസ് വീണ്ടും നീട്ടിവെക്കുന്നു തിരിച്ചെത്തുന്ന യുൺസു തിരിച്ച് വീട്ടിലെത്തി കുഞ്ഞിന്റെ ഓർമ്മകളിൽ അവന്റെ കളിപ്പാട്ടവും അവന്റെ വീട്ടിലെ ഫേവററ്റ് സ്പോട്ടായ സ്ഥലത്തും ഒക്കെ ഇരുന്ന് പൊട്ടിക്കറിഞ്ഞോണ്ടിരിക്കയാണ് എന്റെ കഴിവുകേട് എന്റെ അശ്രദ്ധ കൊണ്ടൊക്കെയാണ് എനിക്ക് എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതെന്ന് അവൾ സ്വയം പഴിചായിരുന്നു ഇതേസമയം കുഞ്ഞിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് സൈൻ ചെയ്ത് വാങ്ങാൻ പോയ കങ്ങും ആകെ വളരെ ഇമോഷണൽ ആയിരുന്നു അങ്ങനെ പിന്നീട് കേസിന്റെ അടുത്ത ട്രയൽ നടക്കുന്നതാണ് നമ്മൾ കാണുന്നത് വിധി വരുന്ന സമയത്ത് വലിയ ശിക്ഷയൊന്നും തന്നെ ആ ആക്സിഡന്റ് ഉണ്ടാക്കിയ ആൾക്ക് കൊടുക്കുന്നില്ല ആൾക്ക് ചെറിയ ശിക്ഷയാണ് രണ്ടര വർഷത്തേക്കുള്ള ചെറിയൊരു പണിഷ്മെന്റ് മാത്രം ഒരു ജീവനെടുത്തതിന്റെ യാതൊരു വിധ ശിക്ഷയും കൊടുക്കാതെ ഈ ഒരു രീതിയിൽ വിധി വന്നത് കേട്ട് ഗണ്ണിന്റെ വേണ്ടപ്പെട്ടവർ അത് മരണപ്പെട്ട കുഞ്ഞു പയ്യന്റെ വേണ്ടപ്പെട്ടവരൊക്കെ തന്നെ ഭയങ്കര സങ്കടത്തിലാണ് അച്ഛൻ കങ്ങൊക്കെ ദേഷ്യപ്പെട്ട് വളരെ വയലന്റ് ആയി ബിഹേവ് ചെയ്യുന്നുണ്ട് ആക്സിഡന്റ് ഉണ്ടാക്കി തന്റെ മകനെ കൊലക്കി കൊടുത്തവനെ ഇരിക്കാനൊക്കെ പോകുന്നുണ്ട് അതിനെ തുടർന്ന് പുള്ളിയെ ഈ വയലന്റ് ബിഹേവിയറിന്റെ പേരിൽ പേരില് ലക്ഷ്യത്തിന്റെ ഭാഗമായി ശിക്ഷിക്കുന്നു ഇതേ സമയം ഈ ഒരു വിധി ആകെപ്പാടെ യുൺസൂനെ തകർത്തിട്ടുണ്ടായിരുന്നു യുൻസൂൺ അറിയാം അത്ര വലിയ വിധി വന്നാലും നഷ്ടപ്പെട്ട മകൻ തിരിച്ചു വരില്ല എന്ന് തിരിച്ചു വരില്ല എന്നാലും ഒരു കാര്യമുണ്ട് ഇയാൾ ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ ആശുപത്രിയിൽ കൊണ്ടുവരുന്നെങ്കിൽ തന്റെ കുഞ്ഞു രക്ഷപ്പെട്ടിരുന്നേനെ എന്ന ആ ഒരു മനുഷ്യത്വമില്ലാതെ ആ ഒരു കാര്യത്തിന് അയാൾക്ക് ശിക്ഷ കിട്ടണമെന്ന് ആ അമ്മ ആഗ്രഹിക്കുന്നു അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഇപ്പോ രണ്ടര വർഷത്തെ ശിക്ഷ കിട്ടിയെങ്കിലും അത് ഉടനെ അനുഭവിക്കേണ്ട പതിയെ അനുഭവിച്ചാൽ മതി എന്ന ആ ഒരു വളരെ ഇളവോട് കൂടിയ ശിക്ഷയായിരുന്നു അത് അതാണ് ഇവരൊക്കെ ഇത്രയും വയലന്റ് ആക്കിയത് പക്ഷെ അത് അയാളെ വളരെ ഹാപ്പി ആക്കിയല്ലോ കുറ്റം ചെയ്ത ചെയ്തയാളെ അയാൾ വളരെ ഹാപ്പിയായി അയാളുടെ വക്കീലിനോടും അയാളെ ഈ ഒരു കേസിൽ സഹായിച്ച രാഷ്ട്രീയക്കാരനോടും ഒക്കെ ിൽ വിളിച്ച് താങ്ക്സ് പറഞ്ഞ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയം റോഡിൽ ഗണ്ണിന്റെ ഫോട്ടോ കയ്യിൽ വെച്ച് യുൻസു കാത്ത് നിൽപ്പുണ്ടായിരുന്നു അയാള് എന്താണെന്ന് അയാള് ചോദിക്കുമ്പോ എന്റെ മകനോട് മാപ്പ് പറയാനായി യുൻസു ആവശ്യപ്പെടുന്നു ഞാനെന്തിന് മാപ്പ് പറയണം കോടതി തന്നെ എന്നെ വെറുതെ വിട്ടത് കണ്ടില്ലേ നിസ്സാര ശിക്ഷ എനിക്ക് കിട്ടിയത് എനിക്ക് അരോട് മാപ്പ് പറയാൻ സൗകര്യം ഇല്ല വേണമെങ്കിൽ ആ ചെറുക്കന്റെ ജീവന് കാർഷ് കോമ്പൻസേഷൻ ആയിട്ട് തരാമെന്ന് അയാള് പറയുമ്പോ അത് നിരസിക്കുന്ന യുൻസു അയാളെ അവിടെ നിന്ന് വിടാൻ തയ്യാറാവാതെ നിൽക്കുമ്പോ യുസുവിനെ തള്ളിയിട്ട് അയാൾ പോകാനായി നോക്കുന്നുണ്ട് യുൻസു അയാളുടെ കാലി വീണ് പ്രതിഷേധം അറിയിക്കാണ് എന്റെ മകൻ മരിച്ചു അതിന് കാരണക്കാരനായ നീ ഹാപ്പിയായി സ്വതന്ത്രനായി ഒരു തെല്ലു കുറ്റബോധമില്ലാതെ സന്തോഷത്തിൽ നടക്കുന്നു എന്റെ മകന്റെ നഷ്ടപ്പെട്ട ജീവന് നീ വില പറയുന്നു അത് കണ്ട് എനിക്ക് എങ്ങനെ ചുമ്മാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നവൾ വളരെ ഇമോഷണലായി സംസാരിക്കുമ്പോൾ അതിനൊരു പട്ടിക്ക് കൊടുക്കുന്ന വില പോലും കൊടുക്കാതെ അയാൾ അവിടെ നിന്ന് പോവാനായി തുടങ്ങുമ്പോൾ തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന കുഞ്ഞിന്റെ ഫോട്ടോയിൽ വീഴുന്ന ആ ഒരു മഞ്ഞൊക്കെ തുടച്ചു മാറ്റുന്ന യുൻസു എന്തോ ഒരു തീരുമാനം മനസ്സിലെടുത്തിട്ടുണ്ടായിരുന്നു വേഗം തന്നെ തിരിച്ച് കാറിലേക്ക് കയറുന്നവൾ മുന്നിലായി നടന്നു പോകുന്ന അവളുടെ മകന്റെ ജീവൻ മനസാക്ഷി മനസാക്ഷിയില്ലാത്ത തെല് കുറ്റബോധമില്ലാത്ത ആ ദുഷ്ടന് നേരെ കാർ സ്പീഡിൽ ഓടിച്ചുകൊണ്ട് പോകുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു ചായുണ്വിന്റെ നമ്മള് ഇതുവരെ കണ്ടിട്ടുള്ള ഡ്രാമകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ വളരെ സീരിയസ് മോഡ് പോകുന്ന ഒരു ഡ്രാമയാണെന്ന് തോന്നുന്നു ഫസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ട് ാണ് നിങ്ങളുടെ അഭിപ്രായം എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും എപ്പിസോഡ് ഇഷ്ടപ്പെട്ടാൽ അടുത്ത എപ്പിസോഡ് അപ്ലോഡ് ചെയ്യാൻ എനിക്കൊരു പ്രചോദനമായി എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ വീണ്ടും അടുത്ത എപ്പിസോഡുമായി കണ്ടുമുട്ടാം ബൈ